കളമശ്ശേരിയിലെ രേഖ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് വിവാദം പല മാനങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണിത് കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് തിരുത്താൻ മാസങ്ങൾക്ക് മുമ്പേ ശ്രമം നടന്നുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ആശുപത്രി മെഡിക്കൽ റെക്കോർഡ്സിലെ ഉദ്യോഗസ്ഥ നടത്തിയ വാട്സ്ആപ്പ് ചാറ്റ് ഏഷ്യാനെറ്റ് ന്യൂസിൽ ലഭിച്ചു മെഡിക്കൽ റെക്കോർഡ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥ അശ്വിനി കിയോസ്ക് ജീവനക്കാരി രഹനയുമായി നടത്തിയ ചാറ്റ് വിവരങ്ങളാണ് പുറത്തുവന്നത് അതേസമയം കേസിൽ ഇന്ന് പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങും അഭിലാഷ് ജി നായർ ചേരുന്നു വിവരങ്ങളുമായി ആ വാട്സപ്പ് ചാറ്റാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്താണ് തിരുത്താൻ ഉള്ളത് സാർ പറഞ്ഞതാണ് എന്നൊക്കെ ആ ചാറ്റിൽ നമുക്ക് കാണാം ഒപ്പം അയച്ചു കൊടുത്ത പരസ്പരം കൈമാറിയ രേഖകളും കാണാം അഭിലാഷ് ചേരുന്നു വിവരങ്ങളുമായി അഭിലാഷ് ഈ സാർ ആരാണ് എന്നൊക്കെയാണ് ഇനി ഈ അന്വേഷണ സംഘം അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അബ്ജോദ കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഇതുമായി ബന്ധപ്പെട്ട ഈ സർട്ടിഫിക്കറ്റ് തിരത്തുമായി ബന്ധപ്പെട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് യഥാർത്ഥത്തിൽ ഈ വാട്സാപ്പ് ചാറ്റ് അവിടുത്തെ മെഡിക്കൽ റെക്കോർഡ്സ് വിഭാഗത്തിലെ ജീവനക്കാരായ അശ്വിനി രഹിനയ്ക്ക് അതായത് കിയോസ്കിലെ ജീവനക്കാരെ രഹനയ്ക്ക് അയച്ച വാട്സാപ്പ് സന്ദേശമാണ് ഇതിൽ സാർ എന്ന് പറയുന്നത് അനിൽകുമാറിനെയാണ് അനിൽകുമാറാണ് ഈ കേസിൽ ഇപ്പോൾ ആരോപണ വിധേയനായി നിൽക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലെ ജീവനക്കാരൻ ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് അതായത് ഓഗസ്റ്റിനാണ് യഥാർത്ഥത്തിൽ ഈ കുട്ടി ആശുപത്രിയിൽ ജനിച്ചത് ആ സമയത്തുണ്ട് ണ്ടായിരുന്ന സർട്ടിഫിക്കറ്റിലെ ചില തിരുത്തലുകൾ നടത്തണം എന്നാണ് ആവശ്യപ്പെടുന്നത് അതായത് കുട്ടിയുടെ പേരൻസിൻ്റെ വിലാസം തെറ്റായിട്ടായിരുന്നു അന്ന് നൽകിയിരുന്നത് ആ വിലാസം തിരുത്തി പുതിയ ഇപ്പോൾ കുട്ടിയുടെ കൈവശത്തിലുള്ള ആളുകളുടെ വിലാസത്തിലേക്ക് ചേർക്കണം എന്ന തരത്തിലൊരു ശ്രമം ആ ഒക്ടോബറിൽ തന്നെ നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിനുശേഷം വീണ്ടും ഈ തരത്തിൽ ഈ സർട്ടിഫിക്കറ്റ് തിരുത്തൽ സാധ്യമല്ലാത്തതുകൊണ്ടാണ് ഒരു പുതിയ സർട്ടിഫിക്കറ്റ് എടുക്കുവാൻ ഇവർ ശ്രമിച്ചത് ആ ഘട്ടത്തിലാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത് ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായി ഇതുമായി ബന്ധപ്പെട്ട ഒരു ശ്രമം ഈ അഡ്മിനിസ്ട്രേറ്റീവ് കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഇതിൽ ബോധ്യമാകുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ ഇത്തരത്തിൽ വലിയ തോതിലുള്ള ക്രമക്കേട് നടന്നു എന്ന് പ്രാഥമികമായി തന്നെ ബോധ്യപ്പെടുന്നതാണ് ഈ തെളിവുകൾ ഏതായാലും ഇക്കാര്യം വിശദമായ അന്വേഷണത്തിന് കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് തീരുമാനിച്ചിരുന്നു ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് ഇന്ന് ആ ടീമിൻ ടീമിൻ്റെ അന്വേഷണം ആരംഭിക്കും തൃക്കാക്കര എ സി പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുക രണ്ട് കേസുകളായിരിക്കും ഈ ഘട്ടത്തിൽ അന്വേഷിക്കുക ഒന്ന് ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റിൽ തിരുത്തൽ നടത്തുവാനും വ്യാജ സർട്ടിഫിക്കറ്റ് എടുക്കുവാനും ഒരു ശ്രമം നടന്നു ഇതുമായി ബന്ധപ്പെട്ട ജീവനക്കാരുടെ അടക്കം ുള്ള പങ്ക് മറ്റൊന്ന് എങ്ങനെ ഈ കുട്ടിയെ തൃപ്പൂണത്തറയിലെ ദമ്പതിമാർക്ക് കൈമാറി നിയമവിരുദ്ധമായി കൈമാറിയത് എങ്ങനെ ഏത് തരത്തിലുള്ള ഇടപാടാണ് ഇതുമായി ബന്ധം ഇത്തരത്തിൽ രണ്ട് എഫ് ഐ ആർ എടുത്ത് ഈ കേസ് അന്വേഷിക്കാനാണ് സാധ്യത അതിനിടെ കളമശ്ശേരിയിലെ ആശുപത്രിയിലെ ജീവനക്കാരായ അനിൽകുമാർ ഈ കേസിൽ ആരോപണ വിധേയനായിരിക്കുന്ന അനിൽകുമാറിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് എറണാകുളം ജില്ലാ കോടതിയെ പരിഗണിക്കുന്നുണ്ട് ഏതായാലും വളരെ അസാധാരണമായ സംഭവങ്ങൾ തന്നെയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടന്നത് പക്ഷേ ദമ്പതികളെ സംവിതോളം ഇതൊരു വലിയ മാനസിക പ്രശ്നം കൂടി ഉണ്ടാക്കുന്നുണ്ട് കാരണം ഈ കുട്ടി കഴിഞ്ഞ ആറ് മാസമായി അവർക്കൊപ്പമായിരുന്നു ഇന്നലെ നിർദ്ദേശപ്രകാരം തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് ഈ കുട്ടിയെ കൈമാറുകയും ചെയ്തു പക്ഷേ ഒരുപക്ഷെ അവർ ഇന്ന് മാധ്യമങ്ങളോടക്കം സംസാരിക്കാൻ സാധ്യതയുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇനിയും വിവരങ്ങൾ പുറത്തു വരേണ്ടത് ഇങ്ങനെയാണ് ഇവർക്ക് ഈ കുട്ടിയെ കൈമാറിയത് ആരാണ് കൈമാറിയത് ആശുപത്രി ജീവനക്കാർക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ അതോ ഈ കുട്ടിയുടെ യഥാർത്ഥത്തിലുള്ള ബയോളജിക്കൽ പേരൻസ് ആണോ ഇത്തരത്തിൽ ഈ പുതിയ ഈ ദമ്പതിമാർക്ക് ഈ കുട്ടിയെ കൈമാറിയ തുടങ്ങിയ കാര്യങ്ങളാണ് പുറത്തു വരേണ്ടത് ആ കാര്യം അന്വേഷണത്തിൽ ബോധ്യമാകും എന്ന് തന്നെയാണ് ഇത്തരം വിവരങ്ങൾ പുറത്തു ശരി അഭിലാഷ് എന്തായാലും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ദമ്പതികൾക്ക് സങ്കടകരമായ സമയമാണ് സങ്കടകരമായ സാഹചര്യമാണ് പക്ഷേ ഇത്തരം കാര്യങ്ങൾക്ക് കൃത്യമായ നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെ ഉണ്ട് അത് പാലിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഒരു പ്രേക്ഷകൻ സുധീർ ചോദിക്കുന്നത് കണ്ടെയ്നറിൽ ചീഞ്ഞ മീൻ വന്നത് കേരളത്തിന്റെ ചെക്ക് പോസ്റ്റ് കടന്നു തന്നെയല്ലേ എന്ന് മാത്രമല്ല നാട്ടുകാർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതിന് ശേഷമാണ് ഈ ചീഞ്ഞ മീൻ അടങ്ങുന്ന കണ്ടെയ്നറുകൾ പരിശോധിക്കാൻ നമ്മുടെ സംവിധാനം തയ്യാറാവുകയും ചെയ്തത്